Hi, all, this is Cock Fighter, director Siddharth, Anand, Hrithik Roshan, Deepika Padukone, Anil Kapoor, Karan Singh Grover, Akshay Abroy, and the very kind of Prathana Kadavatranga, other Vishirikinadu. E cinema day, trailer contentane, e cinema day, the Surubangita, the external version Mathurmani cinema. Patriotism ആണ് തീം എന്ന് പറയുന്ന ബേസിക് പ്ലോട്ട് ഞാൻ പറഞ്ഞല്ലോ ട്രെയിലറിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ജനുവരി 26-ന് ഇറങ്ങുന്ന ഒരു സിനിമയാണ് അപ്പോൾ കൃത്യമായിട്ട് ഈ സിനിമയുടെ ടാർഗറ്റ് എന്താണെന്നും ഈ സിനിമ ഏതുതരം ഓഡിയൻസിനെയാണ് ആകർഷിപ്പിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നു വ്യക്തമാണ് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് ഉള്ള സാധനമാണ് പാട്രിയോട്ടിസം എന്ന് പറയുന്നത് അപ്പോൾ അത്തരം ഒരു സിനിമ എടുക്കുന്ന സമയത്ത് ഉൾപ്പെടുത്തേണ്ട എല്ലാ ചെലവുകളും വളരെ കൃത്യമായിട്ട് സിദ്ധാർത്ഥ ആനന്ദ് ഇതിൽ പെടുത്തിയിട്ടുണ്ട് ഒരു നായകൻ ഹൃത്തിക് റോഷനാണ് നായകൻ ഭാട്ടി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഷംഷേർ പത്താനിയ എന്നാണ് മുഴുവൻ പേര് എയർഫോഴ്സിലുള്ള വലിയ ഒരു ഉദ്യോഗസ്ഥനാണ് അതുപോലെ തന്നെ ദീപിക പാദുക്കോൺ മിന്നി എന്നാണ് വിളിക്കുന്നത് മിനൽ രാത്തോർ എന്നാണ് പേര് ശരിക്കുള്ള പേര് പിന്നെ അനിൽ കപൂറിൻ്റെ കഥാപാത്രം അങ്ങനെ ജയ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് പേരുണ്ട് അപ്പോൾ ഈ ഇത്തരത്തിലൊരു നായകൻ വളരെ ഹീറോയിക് ആയിട്ടുള്ള ഒരു നായകൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ എക്സൽ ചെയ്യുന്ന ഒരു നായകൻ അദ്ദേഹം ഫൈറ്റർ ജെറ്റ് പറത്തുന്ന ആളാണ് അതിലെ ഇന്ത്യയിലെ നമ്പർ വണ്ണാണ് പാട്ടിയേക്കാൾ വലിയ ഒരു പറത്തുന്ന ഒരാളില്ല ഇന്ത്യയിലില്ല ഈ സിനിമ പ്രകാരം അപ്പോൾ അതിൽ അദ്ദേഹം എക്സൽ ചെയ്യുന്ന സമയത്ത് തന്നെ സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു നായകന് ഒരു ദുരന്തം സംഭവിച്ച ഒരു പാസ്റ്റ് അതുകൊണ്ടുണ്ടാകുന്ന കോൺഫ്ലിക്ട് പിന്നെ നായികയുടെ വരവ് ഇത് കൃത്യമായിട്ടൊരു പേപ്പർ എടുക്കുക ഇത്രയും സാധനങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുക ബുള്ളറ്റ്സ് ഇട്ട് എഴുതി വെക്കുക അത് സ്ക്രിപ്റ്റാക്കി മാറ്റുക അത്രയും സിദ്ധാർത്ഥ ആനന്ദ് ചെയ്തിട്ടുള്ളൂ അത്രയും ചെയ്താൽ മതിയതാണ് സിനിമ 100% വിജയിക്കുക അത് വൃത്തിക്ക് എടുത്തു കഴിഞ്ഞാൽ അത് അദ്ദേഹം സക്സസ്ഫുള്ളാണ് സിദ്ധാർത്ഥ ആനന്ദിൻ്റെ ഫിലിം മേക്കിംഗ് അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രാഫി പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും പക്ഷേ ഇതൊരിക്കലും പത്താൻ പോലെ ഓവർ ദ ടോപ്പായിട്ട് ചെയ്തൊരു സിനിമയല്ല വളരെ കൺട്രോൾഡാണ് വളരെ ഗ്രൗണ്ടഡാണ് എന്ന് വെച്ച് ഫുൾ റിയലിസ്റ്റിക് ഫൈറ്റ് ഒന്നുമല്ല പക്ഷേ നമുക്ക് ഒരുപാട് പറക്കുന്നതായിട്ട് ഒരുപാട് ഇടിയും അടിയൊക്കെ ആയിക്കഴിഞ്ഞാലും ഈവൻ ഫൈറ്റർ ജെറ്റ് ഇപ്പം ടോപ്പ് ഗൺ മാവറിക്കായിട്ടാണ് ഈ സിനിമ പലരും കമ്പയർ ചെയ്യുന്നത് അന്ത അളവൊക്കെയൊന്നുമില്ല പക്ഷേ ഇന്ത്യയിലുള്ള ഒരു സിനിമ ഇന്ത്യയിൽ ഇറങ്ങിയ ഒരു സിനിമ ഒരു ബോളിവുഡ് സിനിമ എന്ന നിലയ്ക്ക് കുറച്ച് വൃത്തിക്ക് അത്യാവശ്യം എടുത്തിട്ട് 3D കണ്ടിട്ടുള്ളത് 3D കാണുമ്പോഴുള്ള പ്രശ്നം അറിയാലോ ഇത്തരം സിനിമകൾ കാണുന്ന സമയത്ത് കുറേ സീൻസൊക്കെ ഭയങ്കര ഒരു കാർട്ടൂൺ പോലെ ഫീൽ ചെയ്യും ആ 3D ആ ഒരു ഡയമെൻഷൻ്റെ കുഴപ്പം കൂടിയാണ് ഇപ്പോൾ ആനിമേറ്റഡ് ഫിലിംസ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ മാർവൽ ഫിലിംസ് പോലത്തെ കോമിക്സ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവതാർ ഇനി ഈവൺ ലൈഫ് ഓഫ് പൈ പോലത്തെ സിനിമകളായി കഴിഞ്ഞാൽ ആ 3D ആ ഒരു എക്സ്പോഷർ മുഴുവനായിട്ട് കിട്ടും ഇതിപ്പോൾ അടിയിടി പറക്കൽ വെടി പരിപാടിയാകുന്ന സമയത്ത് ഇത് കുറേ ഒരു കാർട്ടൂൺ പരിപാടി പോലെ ഫീൽ ചെയ്യും എനിക്ക് 2D കാണുന്നതിന് താല്പര്യം അവൈലബിൾ അല്ലാത്തതുകൊണ്ട് 3D കാണാൻ വന്നതാണ് ആ അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ് ഫൈറ്റർ ജെറ്റ് പരിപാടികളൊക്കെ നന്നായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ക്ലൈമാക്സ് ഓഫ് കോഴ്സ് ടെററിസ്റ്റുകളും പരിപാടിയും ഇങ്ങനെയൊക്കെയാണ് സിനിമ അത് ഞാൻ ഇത് ഒന്നുമില്ല ട്രെയിലർ കണ്ട സാധനങ്ങൾ തന്നെ ഇതിൽ ഹൃത്തിക് റോഷൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ് സാഗ് അതുപോലെ തന്നെ അദ്ദേഹം ഒരു പെർഫോമറാണ് ബേസിക്കലി അദ്ദേഹം നന്നായിട്ട് അഭിനയിക്കുന്ന അൺലെസ് മറ്റ് പല ബോളിവുഡ് ആക്ടേഴ്സിനെയും പോലെയല്ല അദ്ദേഹം നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു നടൻ കൂടിയാണ് അദ്ദേഹത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് സിദ്ധാർത്ഥ ആനന്ദ് ഒപ്പം ദീപിക പാദുകോൺ അതുപോലെ മറ്റ് സിനിമകളിൽ കാണിക്കും പോലെ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്തൊരു കഥാപാത്രമായിട്ട് ഒന്നുമല്ല ഇതിൽ നന്നായിട്ട് തന്നെ അവർക്കുള്ള സ്പേസ് കൃത്യമായിട്ട് സിദ്ധാർത്ഥ ആനന്ദ് കൊടുത്തിട്ടുണ്ട് അനിൽ കപൂർ പിന്നെ നേരത്തെ പിന്നെ ഗ്രോവർ അക്ഷയ് ഒബ്രോ ഇവരൊക്കെ തന്നെ ഈ സിനിമയുടെ ജോൺറ ആക്ഷൻ ആണെങ്കിൽ കൂടെ ഇതിൽ ഒരുപാട് ഡ്രാമയുണ്ട് ഒരുപാട് ഡ്രാമ സെൻറ്റിമെൻറ്റ്സ് പരിപാടി ഉണ്ട് അത്തരത്തിലുള്ള സോങ്സ് ഉണ്ട് ഞാൻ പറഞ്ഞില്ല നായകൻ അങ്ങനെയാണ് വാർത്തെടുത്തിരിക്കുന്നത് നായകനൊരു പാസ്റ്റ് ഉണ്ട് അതിനുശേഷം നായകൻ പിന്നെ ഓവർകം ചെയ്യുന്നു പിന്നീട് ഹീറോയിസം അതിനിടയ്ക്ക് വരുന്ന സെൻറ്റിമെൻറ്റ്സ് ഇമോഷൻസ് പിന്നെ ഇത്തരം ടെററിസം പരിപാടികൾ കാണുന്ന സമയത്ത് കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒക്കെ മരിക്കുമല്ലോ സ്വാഭാവികം അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ സെൻറ്റിമെൻറ്റ്സ് അതായിട്ട് ബന്ധപ്പെട്ട ഒരു സോങ്ങും ഒക്കെ തന്നെയാണ് ഈ സിനിമയിലുള്ളത് പിന്നെ കോൺട്രംപററി ഇത്തരം സിനിമകളിൽ ഇന്നോവേറ്റബിളായിട്ടുള്ള ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് വുമൺ എംപവർമെൻറ്റ് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ അതിൻ്റെ ഭാഗമായിട്ട് ദീപികയുടെ കഥാപാത്രത്തെ മുൻനിർത്തിക്കൊണ്ട് അവിടെ പിന്നെ ടോക്സിക് പാരൻറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ വരണം സ്ത്രീകൾ ആർമിയിലേക്ക് വരണം സ്ത്രീകൾ വന്നാൽ നമ്മുടെ ആണുങ്ങളെ പണി പോകുമായിരുന്നു കൂടുതൽ എന്നൊക്കെ പറഞ്ഞ് അവൾ കല്യാണം കഴിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ തന്നെയാണെന്ന് പറഞ്ഞ് പാട്രിയോട്ടിസം ഉണർത്തുന്ന കാര്യങ്ങൾ അതായത് കല്യാണം എന്ന് പറയുന്നത് മാതൃരാജ്യത്തെ തന്നെ അവൾ വരിച്ചിരിക്കുകയാണെന്ന് പറയുന്ന കുറച്ച് ക്രിഞ്ച് പരിപാടിയൊക്കെ ഉണ്ട് കൊടൂരനായിട്ടുള്ള ഒരു വില്ലനുണ്ട് വില്ലനെ ചെങ്കണ്ണാണ് രണ്ട് കണ്ണിലെ ഒരു കണ്ണിന് ഇടത്ത് കണ്ണിനാണ് തോന്നുന്നു ചെങ്കണ്ണാണ് പുള്ളി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടാവും പിന്നെ റോ ISI ഡബിൾ ഏജൻറ്റ് ഇങ്ങനെ പത്താൻകോട്ട് കാശ്മീർ പിന്നെ കൺട്രോള് LOC
പാകിസ്ഥാൻ കൺട്രോൾ ചെയ്യുന്ന കാശ്മീർ, ഇന്ത്യ കൺട്രോൾ ചെയ്യുന്ന, അതൊക്കെ ട്രെയിലർ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളാണ്. ക്ലൈമാക്സിൽ പിന്നെ അറിയാലോ, ഗണ്ണെടുത്ത് കൊല്ലുന്ന പരിപാടിയൊന്നും ഇപ്പോഴും ഇന്ത്യൻ സിനിമയിലില്ല. അത് മലയാളത്തിലെ കീർത്തി ചക്രയായി കഴിഞ്ഞാൽ എന്ന് ഞാൻ കണ്ടിട്ടുള്ള ഈ സിനിമയിലെ ഫൈറ്റിലായി കഴിഞ്ഞാൽ ഫൈറ്റ് ചെയ്യണം, അങ്ങനെ ഇടി നിർബന്ധമാണ്, മറിഞ്ഞു വീഴണം, ഇടിക്കണം. എന്നാലേ ആൾക്കാർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. കുറച്ച് സമയം അവസാനം ഇടിയൊക്കെ കാണണ്ടേ, അല്ലാതെ ചുമ്മാ ഒരു വെടിക്ക് കൊന്നു കഴിഞ്ഞാൽ പരിപാടി നടക്കില്ലല്ലോ. അപ്പോൾ അതിന് ഭാഗത്തുള്ള ഇടികളിലും പറക്കലും പരിപാടികളൊക്കെ കൂടെ തന്നെ സിനിമക്കകത്തുണ്ട്. ടൈറ്റിൽ വളരെ ടൈറ്റിൽ സോങ് കിട്ടുമായിരുന്നു, നല്ല ബീറ്റൊക്കെ ഉള്ളൊരു സോങ്ങാണ്. പക്ഷേ ടൈറ്റിൽ മൊത്തം ബോളിവുഡ് സിനിമയിലെ മിക്കപ്പോഴും ഏറ്റവും മോശം ടൈറ്റിൽ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ബോളിവുഡായിരിക്കും. ചുമ്മാ ഒരുമാതിരി കൈൻമാസ്റ്ററിലൊക്കെ ചെയ്ത പോലെ ചെയ്ത് വിട്ടിട്ടുണ്ട്. വളരെ കൂതറ ടൈറ്റിലാണ് ഇത് സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. സോ ആസ് എ ഹോൾ കൃത്യമായിട്ട് ഒരു ടെംപ്ലേറ്റ് മോഡൽ എടുത്തിരിക്കുന്ന ആക്ഷൻ, ഒരു പാട്രിയോട്ടിസം പറയുന്ന, ഹീറോയിസം കാണിക്കുന്ന, ഇന്ത്യക്കാർക്ക് കാണുമ്പോഴും ഒരു രോമാഞ്ചമൊക്കെ വരുത്തിയിരിക്കുന്ന ഒരു സിനിമ വൃത്തിക്ക് സിദ്ധാർത്ഥ് ആനന്ദ് എടുത്ത് വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഡിസാറ്റിസ്ഫാക്ഷൻ തോന്നേണ്ട കാര്യമില്ല. എനിക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടില്ല. പക്ഷേ പേഴ്സണലി എനിക്കങ്ങനെ രോമാഞ്ചം വരും ഇത് കണ്ടിട്ട്. കാരണം അത് അറിയാം, ഇറ്റ്സ് സോ ആൻഡ് സോ, ഇതിങ്ങനെയാണ് അടുത്ത സീൻ, ഇങ്ങനെയാണ് അടുത്ത ഷോട്ട്, ഇങ്ങനെയാണ് വരാൻ പോകുന്നത് ഓൾറെഡി അറിയാം. അതുകൊണ്ട് അത്തരത്തിൽ യാതൊരു എക്സൈറ്റ്മെൻ്റും ഇല്ല. ചുമ്മാ അങ്ങനെ ത്രീഡിലും ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു എന്ന് മാത്രം. ദാറ്റ്സ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് വർക്കിംഗ്. ഇതൊരിക്കലും മടുപ്പിക്കുന്നൊരു സിനിമ അല്ലെങ്കിൽ കണ്ട് പരിചയമുള്ള സിനിമകളാണെങ്കിൽ കൂടെ ഒരിക്കൽ കൂടെ ചുമ്മാ കണ്ടിരുന്നു എന്ന നിലയ്ക്ക് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റ്.